Good morning. എന്തൊക്കെയാ എന്റെ മക്കളെ വിശേഷങ്ങൾ? ആർട്ടൊക്കെ ചെയ്യാറുണ്ടോ? മിസ് വിട്ടു തരുന്ന ആർട്ടൊക്കെ ഉഷാറായി വരച്ച് ടീച്ചറിനെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ടോ നിങ്ങള്? ഇനിയിപ്പോ ഓണമൊക്കെ വരാൻ പോകുന്നില്ലേ? ഓണത്തിന്റെ ഒക്കെ തിരക്കിലാണ്. നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെ വരവേൽക്കാൻ റെഡി ആയിച്ചിരിക്കുകയാണോ? ഓണത്തിന് നമ്മളൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാറുണ്ടല്ലോ, നിങ്ങൾക്കറിയോ അതെന്താണെന്ന്? നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. യെസ്, സാമ്പാർ. സാമ്പാർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കല്? നിങ്ങൾക്കറിയോ? വെജിറ്റബിൾസ് കൊണ്ട് പൂക്കാൽ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല എങ്കിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വെജിറ്റബിൾസ് കൊണ്ട് ഇത്തവണ ഒരു സ്പെഷ്യൽ പൂക്കൾ ഉണ്ടാക്കിയാലോ, ഒരു വെറൈറ്റി ആയിട്ട്. നമുക്കത് നോക്കാം. ഇവിടെ ഞാൻ എടുത്ത സാധനങ്ങൾ, കുറച്ച് വെജിറ്റബിൾസ് കണ്ടോ. ഇത് പയറിൻ്റെ കഷ്ണം, ഇത് ലേഡീസ് ഫിംഗറ്, ഇത് ഞാൻ നമ്മുടെ ചേമ്പിൻ്റെ ഒക്കെ ഉള്ള ഒരു ചെറിയ പീസ് എടുത്തതാണ്. ഇത് ഒനിയന്, ഇത് ടൊമാറ്റോൻ്റെ ഒരു പീസ്, ഒനിയനും ഒരു ഹാഫ് ഒനിയൻ്റെ ഒരു പീസ്. പിന്നെ ഇതാ കളർ ചെയ്യാൻ ഞാനിവിടെ ട്യൂബ് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക് ഉപയോഗിക്കാം, വാട്ടർ കളർ ഉപയോഗിക്കാം. വാട്ടർ കളർ ആകുമ്പം വളരെ കുറച്ച് വാട്ടറേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു A4 എടുത്തിട്ട് നമുക്കിതാ, ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റോ ഇതുപോലെ എന്തെങ്കിലും റൗണ്ടിൽ വരയ്ക്കാൻ പറ്റിയ എന്തെങ്കിലും സംഭവം എടുത്തിട്ട് നമുക്കിതിന് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. ഒരു സർക്കിൾ ഇവിടെ വരച്ചെടുക്കാം. ഇതുപോലെ നമുക്കൊരു സർക്കിൾ വരച്ചെടുക്കാം. വണ്ടർഫുൾ! നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? ഇപ്പൊ എന്ത് മനസ്സിലായി? പച്ചക്കറി കൊണ്ട് സാമ്പാറും അവിയലും മാത്രല്ല, ഫ്ലവർ കാർപ്പറ്റ് നിർമ്മിക്കാൻ പറ്റുന്ന മനസ്സിലായില്ലേ? ഈ ലോക്ക്ഡൌൺ കാലത്ത് ഫ്ലവേഴ്സ് ഒക്കെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇത്തരത്തിലൊരു ഫ്ലവർ കാർപ്പറ്റ് നിർമ്മിച്ച് ഇപ്രാവശ്യത്തെ ഓണം ഉഷാറാക്കിയൂടെ? വീട്ടിലുള്ള ഏത് പച്ചക്കറി ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഫ്ലവർ കാർപ്പറ്റ് നിർമ്മിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ, അസ്സലാമു അലൈക്കും.